നമസ്കാരം. മന്ത്ര ടിവിയുടെ നേർക്കാഴ്ച എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെ COVID-19 അല്ലെങ്കിൽ കൊറോണ അതിന്റെ വ്യാപനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 3 എപ്പിസോഡുകളിൽ കഴിഞ്ഞ 23-ാം തീയതിയും അതിനു മുമ്പത്തെ ഒരാഴ്ചയ്ക്ക് മുമ്പും ഞങ്ങൾ നേർക്കാഴ്ചയിലൂടെ പ്രക്ഷേപണം ചെയ്തിരുന്നു. കേരളത്തിലെ സാമൂഹ്യ വ്യാപനം ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നും ലോക്ക്ഡൌണില് ഇളവുകൾ പ്രഖ്യാപിച്ചപ്പോൾ ഇളവുകളെ ദുരുപയോഗം ചെയ്യുകയും ആ ദുരുപയോഗത്തിലൂടെ നമ്മുടെ നാട്ടിലെ ഒരു സാമൂഹ്യ വ്യാപനം ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട് എന്ന് നമ്മൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആണ് എപ്പിസോഡില് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നത്. അപ്പൊ ആ പറഞ്ഞിരുന്നതിനെ ചെവിക്കൊണ്ടുകൊണ്ട് കേരള ഗവൺമെന്റ് അതാത് സമയത്ത് നമ്മൾ ടെലികാസ്റ്റ് ചെയ്തിരുന്ന അതാത് സമയത്തിനുള്ളിൽ തന്നെ അതിന്റെ പരിഹാര മാർഗം എന്നോണം നിയമങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിയമാനുസൃതമായിട്ടുള്ള വീഴ്ചകൾ വരുത്തുന്നവരെ ശിക്ഷാ നടപടികളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിന് പ്രധാനമായിട്ട് പറയാനുള്ളത് ഈ മാസ്ക് ധരിക്കാതെ വെളിയിലേക്ക് നടക്കുന്നവർക്ക് അമിതമായ, അതായത് 200 രൂപയിൽ നിന്ന് 1000മോ 10000മോ ഉള്ള ഒരു വലിയ ഒരു തുക ശിക്ഷയായി നൽകണമെന്ന് ആദ്യമായി പറഞ്ഞതും നമ്മൾ പറഞ്ഞതനുസരിച്ച് ഗവൺമെന്റ് ചെയ്യുകയും ചെയ്തതാണ് അല്ലെ. അപ്പോ അത്രയും സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും സാമൂഹ്യ വ്യാപനം ഉണ്ടാക്കാനുള്ള സാധ്യതകളെ കുറിച്ച് നമ്മൾ ആരാഞ്ഞപ്പോൾ അത് ചെവിക്കൊള്ളാതിരുന്നതാണ് ഇനി സാമൂഹ്യ വ്യാപനത്തിലേക്ക് എത്തിപ്പെട്ടതും. തിരുവനന്തപുരവും കൊച്ചിയും ട്രിപ്പിൾ ലോക്ക്ഡൌണിലേക്ക് പോകേണ്ട സാഹചര്യവും ഉണ്ടായിരുന്നു. ഇത് ഞങ്ങൾ കഴിഞ്ഞ 2-3 എപ്പിസോഡുകളിൽ ഇത് പറഞ്ഞിരുന്നു. ഈ 2-3 എപ്പിസോഡുകളിൽ പ്രത്യേകിച്ചും കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ ഇതിനെ കുറിച്ച് പറയാൻ പറ്റുന്ന വളരെ ശാസ്ത്രീയമായി തിരുവനന്തപുരം പട്ടണത്തിന്റെ സ്ഥിതി വിശേഷങ്ങളിൽ ജനങ്ങളുടെ സ്വഭാവം, രാഷ്ട്രീയ പ്രവർത്തകരുടെ സ്വഭാവം, മറ്റ് സാമൂഹിക സംഘടനാ പ്രവർത്തകരുടെ സ്വഭാവം, പൊതുവെ കുട്ടികളുടെ സ്വഭാവം, ഇതൊക്കെ ശരിക്കും ശാസ്ത്രീയമായി പഠിച്ചതിന് ശേഷമാണ് ഇളവുകൾ ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകി. അതിനുശേഷം ഇളവുകൾ കൂടുതൽ ദുരുപയോഗപ്പെടുത്തുന്നു. ഇളവുകളുടെ പിന്നെ ആനുകൂല്യത്തിൽ ജനങ്ങൾ കൂട്ടമായി സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലുള്ള മാർക്കറ്റുകളിലും റോഡുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും സാമൂഹ്യ അകലം പാലിക്കാതെ മാസ്ക് ധരിക്കാതെ ജനം കൂട്ടമായി വരുന്നൊരു സ്ഥിതി വിശേഷം തിരുവനന്തപുരത്തിന്റെ തലത്ത് പല പ്രദേശങ്ങളിലും പ്രത്യേകിച്ചും തീരപ്രദേശങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ചില രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾ പോലും നടക്കുന്നിടത്ത് അവർ കൂട്ടമായിട്ട് നിൽക്കുന്നുണ്ട്. സമൂഹത്തില് അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, ആ നേതാക്കന്മാർ പോലും ഈ സാമൂഹിക അകലം പാലിച്ചിട്ടില്ല. സമരങ്ങളുടെ ഉദ്ഘാടനം ചെയ്യുന്നതിനായാലും അല്ലെങ്കിൽ സമരങ്ങൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടിയായാലും സാമൂഹിക അകലം പാലിക്കാതെയാണ് പലപ്പോഴും സമരങ്ങളിൽ പങ്കെടുക്കാറുള്ളത്. ഈ തൊട്ടടുത്ത ദിവസം തന്നെ ഏതോ ഒരു സമര പരിപാടികളിൽ പത്രങ്ങളിലൊക്കെ വന്നതാണ് ഇവ നേതാക്കന്മാർ ചേർന്ന് നിൽക്കുന്ന ഫോട്ടോകൾ. ഇത്രയും ഗുരുതരാവസ്ഥയിൽ പോലും അതാണ് നടക്കുന്നത്. അല്ല, അതിന്റെ ഒരു പരിണിത ഫലമാണ് ഇപ്പോഴെ ഈ കേരളത്തിലെ 2 സിറ്റികൾ പ്രത്യേകിച്ച് തിരുവനന്തപുരവും എറണാകുളവും. തിരുവനന്തപുരം എന്ന് പറയുന്നത് നമ്മുടെ ഭരണശിലാ കേന്ദ്രമാണ്. കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തലസ്ഥാന നഗരി കൂട്ടുന്നത്. അപ്പൊ അത്രയും കാഠിന്യമായിട്ടുള്ള സാമൂഹ്യ വ്യാപനം ഉണ്ടായിരുന്ന ഗവൺമെന്റ് പോലും അംഗീകരിക്കേണ്ട രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടില് സാമൂഹ്യ പാലിച്ചില്ല, അതേപോലെ തന്നെ മാളുകളില് സാമൂഹ്യ അംഗം പാലിച്ചില്ല, നമ്മുടെ ഈ ചെറിയ ചെറിയ മാർക്കറ്റുകളിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമാണ് ഒത്തിരി ഈ അടുത്ത് നമ്മളെ 2-ാമത്തെ പ്രാവശ്യം സാമൂഹ്യ അകലത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഈ ചാല പോലും ലോക്ക് ചെയ്തത്.
പാളയം മാർക്കറ്റ് നോക്കി. അപ്പം അത് ഒരു വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ആ ഗൗരവമുള്ള കാര്യത്തെ ഗൗരവപരമായിട്ട് എടുക്കാതിരുന്നത് കൊണ്ടാണ് ഇന്ന് ഇങ്ങനെയൊരവസ്ഥ ജനങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഈ കച്ചവട സ്ഥാപനങ്ങളിൽ നിൽക്കുന്നവരുടെയും ഓൺലൈനായി ഹോം ഡെലിവറി നടത്തുന്നവരെയും പ്രത്യേകിച്ചും ഭക്ഷണ വസ്തുക്കൾ ഹോം ഡെലിവറി നടത്തുന്നവരെയൊക്കെ മെഡിക്കൽ ടെസ്റ്റ് നടത്തുക, ആഴ്ചയോടാഴ്ചയോട് മെഡിക്കൽ ടെസ്റ്റ് ചെയ്ത് അവർക്ക് അനാരോഗ്യകരമായിട്ട് ഒന്നുമില്ല, അല്ലെങ്കിൽ ഡോക്ടർ പോസിറ്റീവ് ഒന്നുമില്ലാന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടത് ഒരാവശ്യമല്ല. അതുപോലും ഇവിടെ ചെയ്തില്ല. അവരൊക്കെല്ലാം സ്വതന്ത്രമായി പോവാനും മറ്റുമൊക്കെ അവരുടെ അവസരം സൃഷ്ടിച്ചു. അല്ല, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് നടപ്പാക്കിയില്ല. നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ജനമംഗീകരിക്കാതിരിക്കുന്നു. അതുപോലെ തന്നെ ഈ നിയന്ത്രണങ്ങള് ഈ പ്രോട്ടോക്കോളിന് വിരുദ്ധമായിട്ട് സമരങ്ങളിൽ ഏർപ്പെട്ട നേതാക്കന്മാര് അവരുടെ രാഷ്ട്രീയം മുതൽ നോക്കാതെ അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട നേതാക്കന്മാര് എത്ര അറിയപ്പെടുന്ന നേതാക്കന്മാരായാലും അവരുടെയൊക്കെ പലരുടെയും ഫോട്ടോകളും പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ സിസിടിവിയിൽ നിന്ന് അവരല്ലെ പോലീസിന് കൈവശം അവരുടെ ഫോട്ടോകളുണ്ട്. അവരെ പേരിലൊക്കെ ശക്തമായ നടപടി എടുക്കണമെന്നുള്ള കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ജനാധിപത്യ രാഷ്ട്രമാണെങ്കിലും ജനാധിപത്യ രാജ്യമാണ്, ജനാധിപത്യ സ്റ്റേറ്റാണ് ആണെങ്കിൽ ചില കാര്യങ്ങൾക്ക് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ സ്വാധീനം കൂടുതലാണ്. ആ സ്വാധീനം പല കാര്യങ്ങളും നടത്തുന്നതിന് വേണ്ടിയിട്ട് സ്വാധീനം ഉണ്ടാക്കാറുണ്ട്. പക്ഷേ കോവിഡിന്റെ കാര്യത്തിലും സ്വാധീനം ഉണ്ടാക്കി അവർ കൂട്ടം കൂടുകയും കൂടുതൽ സാമൂഹ്യ വ്യാപനത്തിന്റെ സാധ്യതകളിലേക്ക് എത്തിപ്പെടുകയും ചെയ്തത് വളരെ കഷ്ടമായി. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം പിന്നെ ഇടുക്കി ജില്ലയിൽ നടന്ന ഒരു ഡി ജെ പാർട്ടി. ആ ഡി ജെ പാർട്ടിയിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം 250 പേര് പങ്കെടുത്തുന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതിന്റെ ഡി ജെ പാർട്ടിയിലെ അർദ്ധനാട്ടിൽ കാമറ തയ്യാറെ പോലെ കാമറയെ നൃത്തം ചെയ്യുന്നവരുടെ പെൺകുട്ടികളുടെ ഫോട്ടോകൾ പുറത്തു വന്നിരിക്കുന്നു, അവരുടെ നൃത്തത്തിന്റെ വിച്ചു പുറത്തു വന്നിരിക്കുന്നു. ആ അതിന് പങ്കെടുത്തവരുടെ പേരിൽ 27, 27, 27 പേരുടെ പേരിൽ കേസ് എടുക്കുന്നുണ്ട്. ബാക്കി 250 പേര് പങ്കെടുക്കുന്ന മനോരമ ചാനൽ അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റുള്ള പേരെ അവിടേക്ക് ഫോട്ടോകളുണ്ട്, മറ്റുള്ള പേര് എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല, അതിന് പങ്കെടുത്ത രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേരിൽ എന്തുകൊണ്ട് കേസെടുത്തില്ല, അതിന് പങ്കെടുത്ത ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെയും സിവിൽ ഉദ്യോഗസ്ഥന്മാരുടെയും പേരിൽ കേസെടുക്കുക എന്നുള്ളത് മാത്രമല്ല സാർ, അവിടെ കേസെടുക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി അവിടെ വന്നിട്ടുള്ള ആർക്കെങ്കിലും ഒരാൾക്ക് കോവിഡ് ഉണ്ടായെങ്കിൽ ഈ പറയുന്ന 250 പേരിലേക്ക് വ്യാപിക്കും. ആ 250 പേര് ചെല്ലുന്ന സ്ഥലങ്ങളിലുള്ള 2500-25000 പേരിലേക്ക് 200,000 താമസമൊന്നും വേണ്ട, അസുഖം വേണ്ട. അത്രയും ഭീകരമായിരിക്കുന്ന ഈ കോവിഡിന്റെ ഈ സാഹചര്യത്തിൽ, ഈ മഹാമാരി ഇത്രയും പടർന്നിരിക്കുന്ന സാഹചര്യത്തില് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ശരിയാണ്. മാത്രമല്ല, ഇതിന്റെ ഈ നിയമത്തെ വെല്ലുവിളിക്കാൻ അവർ എത്ര ഉന്നതരായാലും ആ റിസോർട്ട് ഉടമയിലെ പേരിൽ കേസെടുത്തു എന്ന് പറയുന്നു. പക്ഷെ അതിന് പങ്കെടുത്ത ഉന്നതരുടെ പേരിൽ കേസെടുത്താൻ അറിയില്ല. അത് അത് ഒരു ഒരു മാതൃകാപരമായി അവരുടെ പേരില് എടുക്കാവുന്നതിന്റെ പരമാവധി ശിക്ഷണ നടപടികൾ അത് ഡിപ്പാർട്ട്മെന്റ് തരത്തിൽ വിളിക്കണം. അത് ശരിയാണ് കാര്യം. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ സ്വാധീനം വളരെ വലുതാണ്, വളരെ വലുതാണ്. ആ സ്വാധീനം എന്ന് പറയുന്നത് വോട്ടിംഗ് പാറ്റേണിന്റെ അടിസ്ഥാനത്തിലാണ്, വോട്ടിംഗ് പാറ്റേണിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോ ഇത് ജനങ്ങളുടെ സംരക്ഷണം നോക്കുന്നതാണ് ഇതിന് മുൻപന്തിയിൽ നിൽക്കേണ്ടത്, അല്ലാതെ വോട്ടിന്റെ അടിസ്ഥാനത്തിലോ സാമ്പത്തിക അടിസ്ഥാനത്തിലോ ഉള്ള സംവരണം പോലാണ് ഇതിപ്പോ ഒരു അനുകൂലമൊക്കെ കൊടുത്തിരുന്നത്. അപ്പൊ അത് ചെയ്യാതെ നിയമം നടപ്പാക്കുന്നതിന് പൂർണ്ണമായിട്ട് മുന്നോട്ട് വരികയും അതേപോലെ തന്നെ ഇനിയും ഈ വൈകിയ ഈ വൈകിയ വേളയിലെങ്കിലും ഇനിയും കൂടുതൽ അങ്ങോട്ടൊരു വലിയൊരു അപകടത്തിലേക്ക് ചെന്ന് പറ്റാതിരിക്കുവാൻ വേണ്ടിയിട്ട് നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. നമ്മൾ വീട്ടിലിപ്പോ ലോക്ക്ഡൌണിലേക്ക് ഇരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്ത് പുറത്തുനിന്ന് വരുന്ന ഒരാളെ അകലം പാലിക്കാനുള്ള ഏർപ്പാട് ചെയ്യുക. അവരുടെ കൈകാലുകൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അവരെ അകത്തേക്ക് കയറ്റുക. ഒഴിവാക്കുക, സന്ദർശകരെ പരമാവധി ഒഴിവാക്കുക, അവരവരുടെ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടാൻ നോക്കുക. രണ്ടാമത്, ഒരു വീട്ടിലുള്ള ഒരാൾ മാത്രം പുറത്തു പോയി സാധനം വാങ്ങാനോ എന്തെങ്കിലും കാരണത്തിന് വേണ്ടിയിട്ട് പോവുക. പോയിട്ട് തിരിച്ചു വരുന്നവരെ വളരെ വൃത്തിയായിട്ട് അവർ കൊണ്ടുപോയ തുണികളൊക്കെ അലക്കി വളരെ സോപ്പുകളൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നന്നായിട്ട് കുളിച്ച് ശുദ്ധിയായതിനു ശേഷം വീട്ടിലേക്ക് അല്ല അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഇന്ന് തന്നെ എല്ലാ പത്രങ്ങളിലും പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഫയർഫോഴ്സിന്റെയും ഫോൺ നമ്പർ ഉണ്ട്. ആവശ്യ സാധനങ്ങൾ ആർക്ക് എന്ത് ആവശ്യമുണ്ട്,
നടക്കത്തില്ല. അത്യാവശ്യം ചില സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ പുറത്തൊരാളെ പോകാം. ഒരാളെ പോയി കഴിഞ്ഞാൽ അയാൾ ശ്രദ്ധിക്കേണ്ട, അദ്ദേഹം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, വീട്ടിലുള്ള ആൾക്കാരെ, അടുത്തുള്ള വീട്ടിലുള്ള ആൾക്കാരുമായിട്ടുള്ള സംസർഗം ചെയ്യാതിരിക്കല് തുടങ്ങിയ ഈ സാമൂഹിക അകലം പൂർണ്ണമായിട്ട് പാലിക്കുക, മാസ്ക് നിർബന്ധമായി ധരിക്കുക, മാസ്ക് ധരിച്ചു കൊണ്ടുപോവുക. ഇപ്പൊ 10,000 രൂപയാണ് ശിക്ഷ. 10,000 കാരണം നമ്മളുടെ ഒരറിവില് നമ്മള് ക്യാമറയായിട്ട് പുറത്തു പോയ സമയത്ത് ധാരാളം വിഷ്വലുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ പ്രദർശിപ്പിച്ചിട്ടില്ലാതെയോ അപ്പോ പൂർണ്ണമായിട്ടും നമ്മള് പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പാലിക്കുകയാണെങ്കിൽ ഈ വന്നിരിക്കുന്ന സാമൂഹ്യ വ്യാപനത്തിനെ വലുതാക്കാൻ കഴിയാതെ അവിടെ കൊണ്ട് പിടിച്ചു നിർത്താനായിട്ട് നമുക്ക് കഴിയും. അതിനുള്ള ശേഷിയും കഴിവും ബുദ്ധിയും ഒക്കെ ഉള്ളവരാണ് നമ്മൾ, പക്ഷെ അത് ചെയ്യുന്നില്ല. അപ്പം ഈ അവസ്ഥയെ നമുക്ക് എത്തിച്ചത് നമ്മൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് അത് വളരെയധികം ശ്രദ്ധിക്കണം. നേരത്തെ ഈ സർക്കാർ പറയുന്ന സമയത്ത് സർക്കാരിന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൂടെ, ഞാൻ എന്റെ കാര്യത്തിന് പോയിട്ട് ആ ചിന്തയുടെ ഇപ്പൊ എന്തായാലും ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ഈ മഹാമാരിയെ കുറിച്ചുള്ള നമ്മളുടെ പഠനവും നമ്മള് ടെലികാസ്റ്റ് ചെയ്തു വിടുന്ന കാര്യങ്ങളും ഒക്കെ വളരെ ഫലവത്തുള്ളതാണ് എന്നുള്ളത് ഈ ഒരു കാരണം കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ വലുതാണ്. പ്രത്യേകിച്ച് ഇതോടെ ബന്ധപ്പെട്ട അധികാര സ്ഥാപനങ്ങൾക്ക് അതേപോലെ തന്നെ ഇപ്പൊ മഹാമാരിയില് വന്നിട്ടുള്ളവരെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സിനും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർക്കും ഇതിനു വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന റവന്യൂ ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും ധാരാളം ആൾക്കാരെ കോവിഡിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. പഞ്ചായത്തിലുള്ള ചില ആരോഗ്യ പ്രവർത്തകര് നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, ചിലർക്ക് ഉഴപ്പിയൊക്കെ നടക്കുന്നുണ്ട്. എന്നാലും ഈ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുകയാണ്. അവരുടെ പ്രവർത്തനം കൂടുതൽ ഊർജിതപ്പെടുത്തുന്നതിനും ഈ മഹാമാരിയെ നമ്മുടെ കേരളത്തിൽ നിന്ന് ഓടിക്കുന്നതിനു വേണ്ടിയിട്ടും ലോകത്തിന്റെ ഒന്നാം സ്ഥാനത്തേക്ക് വന്നതാണ് കേരളം. ആ ഒന്നാം സ്ഥാനത്തേക്ക് വന്നിടത്തു നിന്നാണ് നമുക്കിപ്പോ ഈ ഒരു സാമൂഹ്യ വ്യാപനത്തിൽ എത്തിയിരിക്കുന്നത്. അംഗീകരിച്ചതിൽ നിന്നാണ് നമുക്ക് ഈ ഒരു വലിയ ആപഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നത്. കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിന്റെ ലോകത്തുള്ള രാഷ്ട്ര തലവന്മാരെല്ലാം പിന്നെ അഭിനന്ദിച്ചിട്ടുണ്ട്. അതെല്ലാം കാര്യപ്പെടുത്തുന്ന പ്രവൃത്തിയാണ് ഈ തൊട്ടുമ്പോഴ ദിവസങ്ങളിൽ നമ്മുടെ നാട്ടുകാർ ചെയ്യുന്നത്. ഇപ്പൊ തന്നെ നമ്മൾ ഇതിങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളുടെ ജീവനും ഓരോ ജീവനും വിലയുള്ളതാണ്, ഓരോരുത്തർക്കും വിലയുള്ള ജീവനാണുള്ളത് എന്നുള്ള ഒരു മനോഭാവം ഉള്ളത് കൊണ്ടാണ് മന്ത്രാ ടി വി വീണ്ടും വീണ്ടും നിങ്ങളോട് ഇങ്ങനെ ആവശ്യപ്പെടുന്നത്. അതിനെ ഉൾക്കൊണ്ടിട്ട് ഈ മഹാമാരിയെ നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കുന്നതിന് വേണ്ടിയിട്ട് സാമൂഹ്യ അകലം പാലിക്കുക. നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നിട്ടുണ്ടെങ്കിൽ അതിഥിയെ നമ്മൾ റിജക്ട് ചെയ്യണ്ട. പക്ഷെ അദ്ദേഹത്തിന് രോഗമുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അറിഞ്ഞതിന് ശേഷം വേണം അദ്ദേഹവുമായിട്ട് ഇടപെടാൻ. പരമാവധി ബന്ധുക്കൾ ബന്ധു വീടുകളിലേക്ക് സന്ദർശനം നടത്താതിരിക്കുക. ഒരു വീട്ടിൽ നിന്ന് ഒരാൾ മാത്രം പുറത്തു പോയി സാധനങ്ങൾ വാങ്ങി തിരിച്ചു വന്ന് ശുദ്ധിയായി വീട്ടിൽ കയറുക. ഇങ്ങനെയുള്ള ചില പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാല് പുറത്തു പോയി കഴിഞ്ഞാൽ സാമൂഹിക അകലം പരമാവധി 1.5 മീറ്റർ എങ്കിലും ദൂരെ നിന്ന് വേണം കാര്യങ്ങൾ ചെയ്യാനടി 1.5 മീറ്റർ അത്രയെങ്കിലും ദൂരം അകലം പാലിക്കുന്നു. ആ അകലം പാലിച്ചുകൊണ്ട് ഈ മഹാമാരിയെ നമ്മുടെ നാട്ടിൽ നിന്ന് തുരത്തുവാൻ എല്ലാവരും അശ്രാന്ത പരിശ്രമം കൈക്കൊള്ളണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്
ഞങ്ങളുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.